കോവിഡ് പ്രതിസന്ധിക്കിടെ ബീഹാറിൽ 3 വയസ്സുകാരൻ ചികിത്സ കിട്ടാതെ മരിച്ചു. ആംബുലൻസ് കിട്ടാത്തതിനാൽ മകന്റെ മൃതദേഹവുമായി കിലോമീറ്ററുകൾ നടക്കുന്ന അമ്മയുടെ ദൃശ്യം ലോക്ക്ഡൌൺ കാലത്തെ നൊമ്പരമാവുകയാണ്. ബീഹാറിലെ ജഹാനാബാദ് കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചയാണിത്. ചികിത്സ കിട്ടാതെ മരിച്ച 3 വയസ്സുകാരൻ ഋഷികുമാറിനെ നെഞ്ചിലേറ്റി പൊട്ടിക്കരഞ്ഞ് വീട്ടിലേക്ക് നടക്കുന്ന അമ്മ. കടുത്ത പനിയും ജലദോഷവും അനുഭവപ്പെട്ട കുഞ്ഞിനെ ആദ്യം അർവാലിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. പ്രാഥമിക ചികിത്സ പോലും നൽകാതെ ആശുപത്രി അധികൃതർ ജഹാനാബാദിലെ സദർ ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചു. ആംബുലൻസ് ഒരുക്കിക്കൊടുത്തതുമില്ല. ലോക്ക്ഡൌണിൽ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് 33 കിലോമീറ്റർ ദൂരമുള്ള ജഹാനാബാദിലേക്ക് പോകാൻ വണ്ടി കിട്ടിയത്. അവിടെ എത്തിയപ്പോൾ ഗുരുതരാവസ്ഥയിലായിരുന്ന കുഞ്ഞിനെ മറ്റൊരു ആശുപത്രിയായ പാട്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. 50-ലേറെ കിലോമീറ്റർ ദൂരത്തുള്ള പാട്നയിലേക്ക് പോകാൻ ആംബുലൻസ് ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയില്ല. മണിക്കൂറുകൾക്കുള്ളിൽ കുഞ്ഞു മരിച്ചു. അന്വേഷണം തുടങ്ങിയെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും ജഹാനാബാദ് ജില്ലാ മജിസ്ട്രേറ്റ് നവീൻ കുമാർ പറഞ്ഞു. മുസഫർപൂരിലെ കുഞ്ഞുങ്ങളുടെ മരണം കണ്ട ബീഹാറിൽ ഈ വർഷവും സ്ഥിതി വ്യത്യസ്തമല്ലെന്നും സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനം ICU മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് പ്രതികരിച്ചു. സംഭവം വലിയ ചർച്ചയാകുമ്പോഴും മുഖ്യമന്ത്രി നിതീഷ് കുമാർ മൗനത്തിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.